ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വയനാട് വഴി മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ചെറുതായിട്ടൊരു ഡ്രൈവ് പോകുന്നതാണ്. അങ്ങനെ നമ്മൾ വയനാട് ചുരത്തിലെത്തിയിട്ടുണ്ട്. അപ്പം തന്നെ നല്ല ഫോഗി ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല രസത്തിൽ ഫോഗൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. ഉച്ച സമയമാണ് കേട്ടോ, ഈ സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ഫീലാണുള്ളത്. ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി അധികമാവും, ഫോഗൊക്കെ കൂടും. നമ്മൾ ഭക്ഷണം കഴിക്കണം, കറക്റ്റ് ഉച്ച സമയമായതുകൊണ്ട് നമ്മളൊരു സദ്യ കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ വയനാട് കയറി അതിൻ്റെ ലക്കിടി അവിടെ തന്നെ വലതുവശത്തായിട്ട് ഒരു സാമീസ് എന്താണ് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അടിപൊളിയാണ്. എന്താ, വർഷത്തിൽ 365 ദിവസം അവിടെ സദ്യ ഉണ്ടാവും. അത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജലജ ബേക്കറിയിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ള ബണ്ണ് കഴിച്ചു, ബട്ടർ ബണ്ണ് കഴിച്ചു. പിന്നെ നമ്മൾ അങ്ങനെ യാത്ര തുടർന്നു. യാത്ര പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താണ്, നമ്മൾ ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ. ഫോറസ്റ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണുകയാണെങ്കിൽ അതൊരു രസമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോവാണ്. ഇതൊരു 25-30 കിലോമീറ്ററോളം ഉണ്ട് ഫോറസ്റ്റ്, മുത്തങ്ങ ഫോറസ്റ്റ്. വളരെ സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ആണെങ്കിൽ ഈ ഒരു 35 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും ക്ഷീണമോ ഒന്നും തോന്നില്ല. നമ്മൾ വളരെ കാമായിട്ട് നമുക്ക് പോയി വരാൻ പറ്റും. ഒരുപാട് റഷൊന്നും ഇല്ലാത്ത ഏരിയ ആണല്ലോ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട്. നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു 30-40 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോകാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊരു കുഞ്ഞാനനെ കണ്ടു. അതിന് മുന്നേ ഒരു 3 ആനനെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ അത്ര വിസിബിൾ അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. ഇത് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാനാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അതൊരു രസമായിരിക്കുമല്ലോ വിചാരിച്ച് അപ്പുണ്ട് റോഡിന് നടുക്കൊക്കെ ഇരുന്ന് നല്ല കഥയൊക്കെ പറഞ്ഞിരിക്കാന്ന് തോന്നുന്നു ഉള്ള എല്ലാ കുരങ്ങന്മാരോടും. ആ കുരങ്ങന്മാരെ അവർക്കാണല്ലോ കുറച്ചുകൂടി മുൻഗണന നമ്മുടെക്കാട്ടും. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി മെല്ലെ പോന്നു. അവരവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഥ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവാണ്. മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റിയാൽ അതും ഒരു രസമാണ്. ഇനി കണ്ടിട്ടില്ലെങ്കിലും റൈഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഡ്രൈവ് ഒരിക്കലും മടുക്കില്ല. വളരെ രസമായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് പോകും. അപ്പം അതാ കുറേ മാൻകൂട്ടങ്ങൾ, മാൻകൂട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഇങ്ങനെ മേയാൻ വന്നതാണെന്ന് തോന്നുന്നത്. എന്തോ ഒരുമിച്ച് കൂട്ടായിട്ട്. പിന്നെ നല്ല രസമുണ്ട് ഗുണ്ടൽപേട്ടിലൊക്കെ. അവിടേക്ക് കയറിയപ്പം തന്നെ നല്ല ആകാശമൊക്കെ അടിപൊളിയാണ്. പിന്നെ നോക്കിയപ്പോൾ അടിപൊളി മഴ. നമ്മൾ വേഗം തിരിച്ചു പോന്നു. ഫോറസ്റ്റിനുള്ളിലേക്ക് കയറിയപ്പോൾ അങ്ങനെ മഴയല്ല, പക്ഷേ തിരിച്ച് വേഗം പോന്നു. ഈ മഴ ഫോറസ്റ്റിനുള്ളിൽ നമുക്ക് കണ്ണു പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു. അങ്ങനെയാണ് വേഗം തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അധികം സ്പീഡിലാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ കാണുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ നല്ല രസമുള്ള ഒരു ഡ്രൈവായിരുന്നു. അങ്ങനെയാണ് തിരിച്ചു വരുമ്പോൾ ഒരു ആനനെയൊക്കെ കണ്ടു. വളരെ രസമായിട്ട് യാത്ര അവസാനിച്ചു.